നമസ്കാരം. യൂണിവേഴ്സിറ്റി വാർത്തകൾ, എം ജി കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. ആദ്യം എം ജി യൂണിവേഴ്സിറ്റി വാർത്തകൾ. റെഗുലർ പ്രോഗ്രാമിന് തുല്യമായ ഓൺലൈൻ എം കോം എം ജിയിൽ പഠിക്കാം. ഇൻ്റഗ്രേറ്റഡ് എം എസ് സി സ്പോട്ട് അഡ്മിഷൻ. പരീക്ഷാ തീയതി ബി എസ് സി നേഴ്സിംഗ് 1 മുതൽ 4 വർഷം വരെയുള്ള സപ്ലിമെൻ്ററി മേഴ്സി ചാൻസ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ പരീക്ഷകൾ 14 ആഗസ്റ്റിലാണ്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ 2ാം സെമസ്റ്റർ എം സി എ പരീക്ഷകൾ 16 ഓഗസ്റ്റിന് ആരംഭിക്കും. അതിന് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 2ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് എം എസ് സി എം എ പരീക്ഷകൾ 11 മുതൽ 19 വരെ ഫീസ് അടച്ച് അപേക്ഷ നൽകാം. വൈവ 4ാം സെമസ്റ്റർ എം എ തമിഴിൻ്റെ, പ്രാക്ടിക്കല് 4ാം സെമസ്റ്റർ എം എസ് സി സുവോളജിയുടെ 10 ഓഗസ്റ്റ് മുതൽ. പരീക്ഷാഫലം 3ാം സെമസ്റ്റർ പഞ്ചവത്സര ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രി ബി എ എൽ എൽ ബി സപ്ലിമെൻ്ററി പരീക്ഷകളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. എം ജി പി ജി സ്പോട്ട് അഡ്മിഷൻ. എൻ എസ് എസ് ദ്വിദിന പരിശീലന ക്യാമ്പ് തുടങ്ങി. ബി എഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു. പ്രാക്ടിക്കല് 4ാം സെമസ്റ്റർ ബി എസ് സി ബയോ ഇൻഫർമാറ്റിക്സ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ 8ാം തീയതി. 4ാം സെമസ്റ്റർ എം എസ് സി ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷുറൻസിൻ്റെ പ്രാക്ടിക്കൽ 11 ആഗസ്റ്റ് മുതൽ. 1ാം സെമസ്റ്റർ എം എസ് സി ഫിഷറി ബയോളജി ആൻഡ് അക്വാകൾച്ചർ പരീക്ഷയുടെ പ്രാക്ടിക്കൽ 8ാം തീയതി 9ാം തീയതികളിൽ. 2ാം സെമസ്റ്റർ ബി എസ് സി ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കൾണറി ആർട്സ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ 10 ആഗസ്റ്റ് മുതൽ. പരീക്ഷാഫലം മാർച്ചിൽ നടത്തിയ 1ാം സെമസ്റ്റർ എം എസ് സി സ്പേസ് സയൻസിൻ്റെ റിസൾട്ട് വന്നു. പ്രോജക്റ്റ് അസിസ്റ്റൻ്റ് വോക്ക് ഇൻ ഇൻ്റർവ്യൂ. പ്രാക്ടിക്കല് 4ാം സെമസ്റ്റർ എം എസ് സി സൈബർ ഫോറൻസിക് പരീക്ഷയുടെ പ്രാക്ടിക്കൽ 8ാം തീയതി മുതൽ. 4ാം സെമസ്റ്റർ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ 10ാം തീയതി മുതൽ. പരീക്ഷാഫലം സെപ്റ്റംബറിൽ നടന്ന പ്രൈവറ്റ് രജിസ്ട്രേഷൻ 5ാം 6ാം സെമസ്റ്റർ ബി കോം പരീക്ഷയുടെ 2014 മുതൽ 2016 വരെയുള്ള അഡ്മിഷൻ സപ്ലിമെൻ്ററി. അതിനു മുമ്പുള്ള മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. മാർച്ചിൽ നടത്തിയ 1ാം സെമസ്റ്റർ എം എ ജേണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ റിസൾട്ട് വന്നു. മാർച്ചിൽ നടത്തിയ 1ാം സെമസ്റ്റർ എം എസ് സി ബയോടെക്നോളജി പരീക്ഷയുടെ റിസൾട്ട് വന്നു. സ്പോട്ട് അഡ്മിഷൻ. എം ജി ബിരുദ പ്രവേശനം 2ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. എം ജി ബിരുദാനന്ദ ബിരുദം 1ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. പി ജി ഭിന്നശേഷിക്കാരുടെ അന്തിമ ലിസ്റ്റ്. പി ജി കമ്മ്യൂണിറ്റി കോട്ട മെറിറ്റ് 1ാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ബി എഡ് 2ാം പ്രത്യേക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. സ്പോട്ട് അഡ്മിഷന് മാറ്റിവെച്ച പരീക്ഷകൾ 18ാം തീയതി മുതൽ. പരീക്ഷകൾക്ക് അപേക്ഷിക്കാം 19ാം തീയതി ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ എം എഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. 5ാം തീയതി ആരംഭിക്കുന്ന 2ാം സെമസ്റ്റർ എം എഡ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. പ്രോജക്റ്റ് വൈവാവോസി വിവിധ വിഷയങ്ങളുടെ 4ാം സെമസ്റ്റർ. എം എസ് സി ആർട്ടിഫിഷ്യൽ സയൻസ്, എം എ ചെണ്ട ഭരതനാട്യം മോഹിനിയാട്ടം, എം എസ് സി ഫുഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി 4ാം സെമസ്റ്റർ പരീക്ഷയുടെയാണ്. പ്രാക്ടിക്കൽ 4ാം സെമസ്റ്റർ ഹോട്ടൽ മാനേജ്മെൻറ്റ് കൾണറി ആർട്ട്. 4ാം സെമസ്റ്റർ എം എസ് സി ഇൻഫർമേഷൻ ടെക്നോളജി. പരീക്ഷാഫലം ജനുവരി നടന്ന 3ാം 4ാം സെമസ്റ്റർ ബി പി എഡ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. നവംബറിൽ നടത്തിയ 2ാം സെമസ്റ്റർ എം സി എയുടെ റിസൾട്ട് വന്നു. മാർച്ച് നടത്തിയ 1ാം സെമസ്റ്റർ എം എ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. 3ാം സെമസ്റ്റർ എം എ സംസ്കൃതം സ്പെഷ്യൽ ന്യായ സാഹിത്യ വേദാന്ത വ്യാകരണ പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഇത്രയാണ് കേരള യൂണിവേഴ്സിറ്റി വാർത്തകൾ. കേരള യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദാനന്ത ബിരുദ പ്രവേശനത്തിൻ്റെ സ്പോർട്സ് കോട്ടയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. 4ാം തീയതി ആയിരുന്നു ഹാജരാകേണ്ടത്. 1ാം വർഷ ബിരുദാനന്ത ബിരുദ പ്രവേശനത്തിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പരീക്ഷാഫലം ജൂലൈ നടത്തിയ 4ാം സെമസ്റ്റർ എം എസ് സി കെമിസ്ട്രി അനലിറ്റിക് കെമിസ്ട്രി ജിയോഗ്രഫി സുവോളജി മേഴ്സി ചാൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്നു. സൂക്ഷ്മ പരിശോധന ടൈം ടേബിൾ ഓഗസ്റ്റിൽ നടത്തുന്ന 1ാം സെമസ്റ്റർ എം സിയുടെ. കേരള യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ പ്രവേശനം. എയ്ഡഡ് കോളേജുകളിലെ 2ാം കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ടൈം ടേബിൾ ഓഗസ്റ്റിൽ നടത്തുന്ന 1ാം സെമസ്റ്റർ പഞ്ചവത്സര എം ബി എ ഇൻ്റഗ്രേറ്റഡ് പരീക്ഷയുടെ നാഷണൽ സെമിനാർ. 1ാം വർഷ ബിരുദ പ്രവേശന എയ്ഡഡ് കോളേജുകളിലെ 2ാം കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. 1ാം വർഷ ബി എഡ് പ്രവേശനത്തിൻ്റെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയെ തിരുത്തി വരുത്തുന്നതിനും അവസരം. പരീക്ഷാ ഫീസ് 8ാം സെമസ്റ്റർ, 6ാം സെമസ്റ്റർ, 4ാം സെമസ്റ്റർ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ബി കോം, 2ാം സെമസ്റ്റർ ബി എസ് സി സയൻസ് കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ വന്നിട്ടുണ്ട്. സൂക്ഷ്മ പരിശോധന അസസ്മെൻറ്റ് സമർപ്പണം. പി ജി സി എസ് എസ് 2021 റാങ്ക് ലിസ്റ്റ്. എം ബി എ ഫുൾ ടൈം കോഴ്സുകളിലേക്കുള്ള 2ാം ഘട്ട പ്രവേശനം.
ഒന്നാം വർഷ ബിരുദ പ്രവേശനം എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പുതിയ ഓപ്ഷൻ നൽകുന്നതിന് അവസരം. പരീക്ഷ കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആറാം സെമസ്റ്റർ ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിൻ്റെ പ്രായോഗിക പരീക്ഷ ഓഗസ്റ്റ് 7 മുതൽ നടത്തുന്നു. ഏപ്രിൽ നടത്തിയ നാലാം സെമസ്റ്റർ എം ബി എയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗത്തിൻ്റെ റിസൾട്ട് വന്നു. പ്രാക്ടിക്കല്, ടൈം ടേബിള്, ഗ്രൂപ്പ് ഡിസ്കഷനും ഇൻ്റർവ്യൂ.